പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു തുല്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് പ്ലസ് ടു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേഷനാണ്. ഇത് നിങ്ങൾക്ക് 100% ഉപകരിക്കുന്നതാണ്. നിങ്ങൾ 2021 വരെയുള്ള വർഷങ്ങളിൽ, അതായത് 2019, 2020, 2018 അങ്ങനെയുള്ള ഏതെങ്കിലും വർഷങ്ങളിൽ തുല്യതാ പരീക്ഷ എഴുതി പരാജയപ്പെട്ടവരാണെങ്കിൽ, തുല്യതാ പരീക്ഷ എഴുതി കംപ്ലീറ്റ് എഴുതിയിട്ട് പരാജയപ്പെട്ട് വീണ്ടും വീണ്ടും എഴുതിയിട്ട് നിങ്ങളുടെ പേപ്പർ കിട്ടാത്തവരാണെങ്കിൽ, അത്തരം ആളുകളാണ് ഈ വീഡിയോ കാണേണ്ടത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പ് തന്നെ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഇനി നമുക്ക് നോക്കാം. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള പരീക്ഷ എഴുതിയവരാണെങ്കിൽ, അതായത് 2021 വരെയുള്ള വർഷങ്ങളിൽ പരീക്ഷ എഴുതിയവരാണെങ്കിൽ, എഴുതി തോറ്റ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പഠിതാക്കളാണെങ്കിൽ, നിങ്ങളുടെ തോറ്റ വിഷയം മാത്രം നിങ്ങൾക്ക് വീണ്ടും എഴുതിയെടുക്കാവുന്നതാണ്. ആ തോറ്റ വിഷയം എങ്ങനെ എഴുതിയെടുക്കാം? അതായത് നിങ്ങൾക്ക്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഓരോ വർഷവും എഴുതിയിട്ടുണ്ടാവുക നിങ്ങളുടെ തോറ്റ വിഷയത്തിൻ്റെ ഒന്നാം വർഷവും രണ്ടാം വർഷവും എഴുതിയിട്ടുണ്ടാവുക, അതായത് +1 ഉം +2 ഉം എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും തോറ്റു പോകുന്നത്. കാരണം ഒരു ഓരോ വർഷം മുന്നോട്ട് പോകുന്നതോടെ നമുക്കിത് പഠിച്ചെടുക്കാനുള്ള പ്രയാസം കാരണം നമുക്കത് എഴുതിയെടുക്കാൻ അല്ലെങ്കിൽ എഴുതിയെടുക്കുന്നുണ്ടാവും, പക്ഷേ നമുക്കത് കിട്ടുന്നുണ്ടാവില്ല രണ്ട് വർഷം എഴുതുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു മെത്തേഡ് ഇനി നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതായത് നിങ്ങൾക്ക് ഏത് വിഷയമാണോ തോറ്റത്, ആ വിഷയം ഏത് വർഷത്തെയാണോ തോറ്റത്, ആ വർഷത്തെ മാത്രം നിങ്ങൾ എഴുതിയെടുത്താൽ മതി എന്നാണ് പുതിയ സർക്കുലറിൽ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +1 മാത്രം എഴുതാം, അല്ലെങ്കിൽ +2 മാത്രം എഴുതാം, അതല്ലെങ്കിൽ +1 ഉം +2 ഉം ഒരുമിച്ച് എഴുതാം. ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ +1, നിങ്ങളുടെ തോറ്റ വിഷയം +1 ജയിച്ചതാണെങ്കിൽ, ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, ഇംഗ്ലീഷിൽ നിങ്ങൾ +1 ജയിച്ചിട്ടുണ്ട്, +2 ലാണ് തോറ്റത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ +2 മാത്രം എഴുതിയെടുത്താൽ മതി. ഇനി നേരെ തിരിച്ചു വരുന്നവരുണ്ട്, അതായത് +1 തോറ്റു +2 കിട്ടിയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ +1 മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി അതല്ല, ആർക്കെങ്കിലും ഇത് രണ്ടും കൂടെ എഴുതി കൂടുതൽ മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഇതിന് അപേക്ഷ കൊടുക്കേണ്ടത്? ഈ രീതിയിൽ നിങ്ങളിൽ ആരെങ്കിലും പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് അതൊന്ന് കാണുക. ആ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും വീഡിയോ കാണിക്കാം. നിങ്ങൾ ദയവായിട്ട് അത് കാണുക. വീഡിയോ മുഴുവൻ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് മനസ്സിലാക്കണം. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകം ഓർക്കുക, നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അപേക്ഷ ഡേറ്റ്, അപേക്ഷ ഫീസ്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ, മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുമെന്ന വിശ്വാസത്തോടു കൂടിയിട്ട് ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.